ഫ്ലാഷ്ബാക്ക്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പോ അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ ഇപ്പൊ മുമ്പോട്ട്. ഞാനൊരു ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. വിൻപോളി മീ ബാക്കിയുള്ള ഈ പറഞ്ഞ അഞ്ചു പേരും നമ്മളെ പീഡിപ്പിക്കുക ചെയ്യുകയുണ്ടായി. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണു കഴിഞ്ഞു. നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചവർക്കെതിരെ കേസെടുത്തു. 12 യൂട്യൂബർമാർക്കെതിരായാണ് നടപടി. വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും ഒച്ചയാണോ കേസ്? ഐടി ആക്ട് പ്രകാരമാണ് നിലവിൽ 12 യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തത്. പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഊന്നുകൽ പോലീസ് നിൻപോളിക്കെതിരെ കേസെടുത്തത്. ആ കേസിലെ പരാതിക്കാരിയുടെ മുഖവും അതോടൊപ്പം തന്നെ അവരുടെ പേരും യൂട്യൂബ് ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നതിനാണ് നടപടി. സ്വമേധയാ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഊന്നുകൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. സൈബർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇവരുടെ ചാനലിന്റെ വിവരങ്ങൾ പോലീസ് നിലവിൽ ശേഖരിച്ചു വരികയാണ്. പേടിയൊന്നുമില്ല, ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്.